ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു അപ്ഡേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ രതീഷിനെ കുറിച്ചാണ് നമ്മളൊന്നിപ്പോൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം രതീഷ് ആദ്യ ആഴ്ചയിൽ തന്നെ പുറത്തായിട്ട് വീണ്ടും ഇപ്പം റീഎൻട്രി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലുള്ളവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലർക്കും പല രീതിയിലുള്ള അപ്രോച്ചാണ് ഇപ്പോൾ രതീഷിനോടുള്ളത്. ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ജിൻഡോ അന്ന് അലറിക്കരയുകയൊക്കെ ചെയ്തു രതീഷ് പോകുന്ന സമയത്ത്. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജിൻഡോ ഒരു പിടി കൊടുക്കുന്നില്ല. ഒരുപക്ഷെ ജിൻഡോയുടെ മനസ്സിൽ കാണും ഇവൻ കുറച്ച് നാൾ പുറത്ത് നിന്നല്ലേ, അങ്ങനെ ഇവിടെ വന്ന് ഇനിയിപ്പോൾ ആൾ കളിച്ച് കപ്പും കൊണ്ട് പോകണ്ട എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ തോന്നിയേക്കാം. സ്വാഭാവികമാണ്, മനുഷ്യരല്ലേ. ഒരുപക്ഷെ അതായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ നോറയൊക്കെ പോയിട്ട് പല വിധത്തിലും ചൊറിയാൻ നോക്കുന്നുണ്ട്, പല അമ്പുകളും ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ രതീഷ് ആരാ മോനെന്നുള്ള രീതിയിലാണ് രതീഷ് അതിലൊന്നും വീഴുന്നില്ല. കാരണം പുറത്തുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ വെളിയിൽ പോകേണ്ടി വരും എന്ന് അറിയാം. ആ ഒരു ഇത് വെച്ചാണ് ഇവരൊക്കെ നോക്കുന്നത്. നോറയൊക്കെ അതിന് ശ്രമിക്കുന്നുണ്ട്, പുറത്തെ കാര്യങ്ങൾ എന്തെങ്കിലും പറയുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. ടോപ്പ് ഫൈവിൽ ആര് വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പുള്ളി വേറെ കാര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പല രീതിയിലും പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കി നോക്കുന്നുണ്ട്. രതീഷ് തിരിച്ചു വന്നപ്പോൾ പഴയതുപോലുള്ള ഒരു ഗെയിമിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. നമുക്ക് ഈ ദിവസങ്ങളിൽ തന്നെ കാണാം അദ്ദേഹം തിരിച്ചു വരും എന്ന് തോന്നുന്നു പഴയൊരു ഗെയിമിലേക്ക് തന്നെ. എന്തായാലും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ജിൻഡോയെ താങ്ങാൻ വന്ന തോളാണോ എന്താണെന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ മനസ്സിലാക്കാം.